നമസ്കാരം. നമുക്കിന്നിവിടെ നാടൻ ചക്കപ്പുഴുക്ക് ഉണ്ടാക്കിയാലോ? കഞ്ഞിക്കും അതുപോലെ വൈകുന്നേരങ്ങളിലൊക്കെ വെറുതെയും കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി വിഭവമാണ് ചക്കപ്പുഴുക്ക്. നമുക്കെങ്ങനെ ചക്കപ്പുഴുക്ക് ഉണ്ടാക്കുന്നതിന് വേഗമൊന്ന് പോയി നോക്കിയിട്ട് വരാം. ഇപ്പോൾ സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ പഴുത്തതും പച്ചയായിട്ടുള്ള ഫ്രോസൺ ജാക്ക് ഫ്രൂട്ട് കിട്ടാനുണ്ട്. ചക്ക ഞാനിവിടെ ചെറിയ കഷ്ണങ്ങളായി മുറിച്ചെടുത്തിട്ടുണ്ട്. ചെറുതായി മുറിച്ചു വെച്ചിരിക്കുന്ന ചക്കച്ചുള ഒരു കുക്കറിലേക്ക് ഇട്ടിട്ടാണ് ഞാൻ വെക്കുന്നത്. ഇതിലേക്ക് കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി, അര ടീസ്പൂൺ മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, ഒരു ഗ്ലാസ് വെള്ളം എന്നിവ ചേർത്ത് ഇതൊന്ന് വേവിച്ചെടുക്കാം. ചക്കപ്പുഴുക്ക് തയ്യാറാക്കാനായിട്ട് അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്. അതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 4 പച്ചമുളക്, 10 വെളുത്തുള്ളി, 1/2 ടീസ്പൂൺ ചെറിയ ജീരകം, 1 ടേബിൾ സ്പൂൺ അളവിൽ കുരുമുളക് എന്നിവ മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് ചതച്ചെടുക്കാം. ചതച്ചു വച്ചിരിക്കുന്ന തേങ്ങ അരപ്പ് വേവിച്ചിരിക്കുന്ന ചക്കയിലേക്ക് ഒഴിച്ച് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് ഒന്ന് തിളപ്പിച്ചെടുക്കാം. ചക്കപ്പുഴുക്ക് ഇവിടെ റെഡിയായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് താളിച്ചൊഴിക്കാം. അതിനായിട്ട് ഒരു പാത്രത്തിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിക്കുക. ഇതിലേക്ക് വറ്റൽമുളകും കറിവേപ്പിലയും ഇട്ട് ഒന്ന് വരട്ടിയതിന് ശേഷം ചക്കയിലേക്ക് താളിച്ചൊഴിക്കാം. വളരെ സ്വാദിഷ്ടമായ ചക്കപ്പുഴുക്ക് ഇവിടെ റെഡിയായിട്ടുണ്ട്. വീഡിയോ കണ്ട് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. കൂടാതെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലെ പുതിയ റെസിപ്പീസ് ലഭിക്കാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. താങ്ക് യു.